ഹരിശങ്കറിന്റെ മ്യൂസിക്കിൽ ശരത്ലാൽ വരികൾ എഴുതി വിധുപ്രദ പാടിയ വിന്നിലെ മ്യൂസിക്കൽ ആൽബം യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുന്നു. ഈ തിരക്ക് കണ്ടിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനമാണെന്നോ സിനിമാ ഷൂട്ടിംഗ് ആണെന്നോ തെറ്റിദ്ധരിക്കരുത്. ഇത് പെണ്ണ് കിട്ടാത്ത ഒരു കൂട്ടം യുവാക്കളാണ്. കർണാടകയ്ക്കടുത്താണ് സംഭവം. 250 പെൺകുട്ടികൾക്കായി 11,000-ത്തിലധികം യുവാക്കളാണ് സംഭവ സ്ഥലത്തെത്തിയത്. കർണാടക സംസ്ഥാനത്തെ മാണ്ഡ്യ ജില്ലയിലെ നാഗമംഗല താലൂക്കിൽ അടുത്തിടെ പെണ്ണ് കിട്ടാത്ത യുവാക്കൾക്കായി സമൂഹ വിവാഹം പോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിനായി വിചാരിക്കാത്തത്ര യുവാക്കളായിരുന്നു എത്തിയത്. ഈ വാർത്തയാണ് ഇപ്പോൾ ഇന്റർനെറ്റിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലും വൈറലായിരിക്കുന്നതും നിരവധി ആളുകളുടെ ശ്രദ്ധ നേടിയിരിക്കുന്നതും. ഒക്കാലിക ബ്രൈറ്റ് കോൺഫറൻസ് എന്ന പേരിൽ ഈ മാച്ച് മേക്കിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ 11,000-ത്തിലധികം യുവാക്കൾ ജാതക സഹിതം രജിസ്റ്റർ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരനെ കാണാൻ വീട്ടുകാരെല്ലാം എത്തിയതോടെ പ്രദേശമാകെ ഗതാഗത കുരുക്കുണ്ടായി. പരിപാടിയുടെ സംഘാടകർക്ക് വിചാരിച്ച പോലെ ആളുകളെ നിയന്ത്രിക്കാനായില്ല. ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ സാധിക്കാതായപ്പോൾ പരിപാടി അധികൃതർ നിർത്തലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ വരെ ഇത്രയധികം ആളുകളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പെണ്ണിനെയും ചെക്കനെയും കിട്ടാൻ ഇത്രയും ഡിമാൻഡോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ കർണാടകയിലെ ഈ സ്ഥലത്ത് യുവാക്കൾക്ക് കല്യാണം കഴിക്കുന്നതിനായി യുവതികളെ കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതിനുള്ള ഉത്തമ തെളിവാണല്ലോ ഈ വീഡിയോ. 250 യുവതികൾക്ക് 11,000 യുവാക്കൾ വന്നത് വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടിത്തം മാറാത്ത മനസ്സുമായി കുട്ടികൾക്കൊപ്പം അംഗനവാടി ടീച്ചറും ശിശുദിനം ആഘോഷം പൊടി പൊടിക്കുകയാണ്. പാട്ടിനൊപ്പം കുട്ടികളെല്ലാം ഡാൻസ് കളിക്കാൻ ആരംഭിച്ചതോടെ ടീച്ചറും പിന്നാലെ കുട്ടികൾക്കൊപ്പം കളത്തിലിറങ്ങി. പ്രിയപ്പെട്ട ടീച്ചറും കൂടെ കൂടിയതോടെ കുട്ടികളുടെ എനർജി ഡബിൾ ആയി എന്ന് തന്നെ പറയാം. അംഗനവാടി വിദ്യാർത്ഥിനിയായ പൊന്മയുടെ അച്ഛനാണ് ആഘോഷത്തിന്റെ വീഡിയോ പകർത്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ചാച്ചാജിയും മാലാഖമാരും ഒക്കെ അണിനിരുന്ന ഒരടിപൊളി ശിശുദിനാഘോഷമാണ് ഇവിടെ നടന്നത്. പതിവില്ലാതെ അംഗനവാടിയിൽ പാട്ടും ഡാൻസും ഒക്കെ ആയപ്പോൾ കുട്ടികൾക്കൊപ്പം അധ്യാപികയും ആവേശത്തിലായെന്ന് പറയാം. പ്രായം എത്രയൊക്കെ ആയാലും നമ്മുടെയൊക്കെ ഉള്ളില് കുട്ടിത്തം എന്നും ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നവർ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി മാറും നമ്മളെല്ലാം. കുട്ടികൾ ഒരുപാട് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അവരുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളാകട്ടെ, കുസൃതികളാകട്ടെ, അതെല്ലാം മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ സാധിക്കും. അംഗനവാടി ടീച്ചറും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കുഞ്ഞുമക്കൾക്കൊപ്പം അവരുടെ വൈബിനൊത്ത് ടീച്ചർ അവരിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നു എന്ന് പറയാം. ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ആ മനോഹരമായ കുട്ടിക്കാലവും സ്കൂളും കൂട്ടുകാരും നിഷ്കളങ്കമായ ആഘോഷങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പോലെ തോന്നുന്നില്ല. ഈ കുട്ടിക്കുരങ്ങന്മാർക്ക് താനെടുത്ത അവരുടെ ചിത്രം കാണിച്ചു കൊടുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഈ കാഴ്ച എന്ത് ക്യൂട്ടാണല്ലേ. ഒന്ന് ആലോചിക്കേ, നമ്മളാണെങ്കിലും ആരെങ്കിലും നമ്മുടെ ഒക്കെ ഒരു ഫോട്ടോ എടുത്തു തന്നാല് ഞാൻ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അത് മേടിച്ച് ഈ ഫോട്ടോയിൽ എന്റെ മുഖത്ത് അടിച്ച ലൈറ്റ് ശരിയായിട്ടില്ല, ഞാൻ നിന്നത് ശരിയായിട്ടില്ല, ഒന്ന് മാറ്റിയെടുത്താലോ, ഈ ഫോട്ടോ കൊള്ളാം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണല്ലേ. അത്രയൊന്നും പറയാൻ ഇവരെ കൊണ്ട് സാധിക്കില്ലെങ്കിലും സ്വന്തം മുഖങ്ങൾ ആ കുഞ്ഞു സ്ക്രീനിൽ കണ്ട അവർക്ക് ഒരു ചെറിയ ആശ്ചര്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. ആ കുഞ്ഞു സ്ക്രീനിൽ നോക്കി അതിശയിച്ചിരിക്കുന്നതാണ്ടോ അവര്. എന്നാൽ ഇതിന്റെ ഒക്കെ ഒപ്പം മനസ്സിലോട്ട് വരുന്ന വേറൊരു ചിന്ത കൂടിയുണ്ട്. നമ്മൾ മനുഷ്യരെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കും, ഫോണിന്റെ സ്ക്രീനിൽ നോക്കും, അങ്ങനെ നമ്മൾ എന്താണ് എന്ന് നമുക്ക് ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടാവും അല്ലെ. ഭൂമിയിലോട്ട് ജനിച്ചു വീണ് കുറച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള ഈ കുട്ടിക്കുരങ്ങന്മാര് അവരുടെ മുഖം ഇന്നതാണെന്ന് എങ്ങനെയായിരിക്കും മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക. ചിലപ്പോ ചില കാട്ടരുവിയിലെ വെള്ളത്തിലൊക്കെ നോക്കി ഓക്കെ ഇതാണ് ഞങ്ങൾ എന്ന കാര്യമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ. എന്തായാലും ജോയ്മോൻ വർഗീസ് എന്ന ചെറുപ്പക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് വൈറലായ ഈ വീഡിയോ കണ്ടിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. അതിപ്പോ നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുത്താല് അത് അയാൾക്ക് കാണിച്ചു കൊടുക്കണം. അയാൾക്ക് അത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം. മനുഷ്യരായാലും ശരി, കുരങ്ങന്മാരായാലും ശരി, വേറെ ഏതെങ്കിലും ജീവിയാണെങ്കിൽ അതും ശരി, അതല്ലേ ഈ ചെറുപ്പക്കാരനും ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വന്നത് 96 എന്ന സിനിമയിലെ റാം എന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടറാണ്. ഒപ്പം അദ്ദേഹം ഇങ്ങനെ ലോകം ചുറ്റി ഫോട്ടോസ് ഒക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ പാട്ടില്ലേ, ആ പാട്ടൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലോട്ട് കയറി വന്നത്. നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ എത്രമാത്രം കാഴ്ചകളാണ് ഈ ലോകത്തിലുണ്ടാവുന്നല്ലേ. ഇതും അങ്ങനെ ഒന്ന് തന്നെ.